വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ പേര് ടാജിന റഫീഖ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത് ലഡു, അതായത് കടലമാവ് വെച്ച് ബൂന്തി ലഡു എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: കടലമാവ് 2 കപ്പ്, കടലമാവ് മിക്സ് ചെയ്യാനുള്ള വെള്ളം 1/2 കപ്പ്, ഷുഗർ 2 കപ്പ്, ഷുഗർ സിറപ്പിന് ആവശ്യമായ വെള്ളം 1 കപ്പ്, നെയ്യ് 1 ടീസ്പൂൺ, ഓയിൽ വറുക്കാൻ ആവശ്യത്തിന്, ഫുഡ് കളർ ആവശ്യത്തിന്, ഏലക്ക 5 എണ്ണം, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്. കടലമാവ് കലക്കിയെടുക്കാം. എടുത്തു വെച്ച കടലമാവിലേക്ക് വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. ഇത് കലക്കിയെടുക്കുന്ന സമയം കൊണ്ട് ഓയിൽ ചൂടാവാൻ വെക്കാം. അതേസമയം മറ്റേ അടുപ്പിൽ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഇനി പഞ്ചസാര അലിയാൻ അനുവദിക്കുക. ഇതിലേക്ക് എടുത്തു വച്ച ഫുഡ് കളർ ആഡ് ചെയ്യാം. ഇതിലേക്ക് എടുത്തു വച്ച ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് നല്ല ദോശമാവിൻ്റെ പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഇതുപോലെയുള്ളൊരു കണ്ടെയ്നർ എടുത്ത് ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഈ കണ്ടെയ്നറിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് ഒരു മൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഓൾസിൽ കൂടെ മാവ് ഉറ്റിപ്പോവും. ഓയിൽ നല്ലവണ്ണം ചൂടായി. ഇനി ബൂന്തി തയ്യാറാക്കാം. ബൂന്തി കൂടുതൽ സമയം ഫ്രൈ ചെയ്യാൻ പാടില്ല, ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ബൂന്തി റെഡിയായി, നന്നായി വന്നിട്ടുണ്ട് ബൂന്തി. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കണം. റെഡിയാകാൻ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ പാകമായെന്ന് നോക്കാം. പഞ്ചസാര സിറപ്പ് ഒറ്റനൂൽ പരുവം ആവണ്ട, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ്, അതായത് നല്ലവണ്ണം ഒട്ടിത്തുടങ്ങുന്ന സ്റ്റേജിലെത്തുമ്പോൾ ഈ ബൂന്തി ഇതിലിട്ട് കൊടുക്കാം. അതിനു മുമ്പേ യെല്ലോ കളർ, ഏലക്ക ഇവ ചേർത്ത് ഇളക്കിയതിനു ശേഷം തീ ലോയിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ബൂന്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ചെറിയ തീ 2 മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് മൂടി വെക്കാം. ലഡു മിക്സ് തയ്യാറായിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ലഡു മിക്സ് കറക്റ്റ് പരുവത്തിലായിരിക്കുകയാണ്. ഇനി ഇത് ബോൾസായി ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് ഒരു നട്ട്സും അണ്ടിപ്പരിപ്പും ഒരു മുന്തിരിയും വെച്ച് ഉരുട്ടിയെടുക്കാം. ലഡുവെല്ലാം തയ്യാറായി. നല്ല ടേസ്റ്റി ലഡുവാണിത്. ഞാൻ പറഞ്ഞ രീതിയിൽ ലഡു തയ്യാറാക്കിയാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചെറിയ തീയിൽ ഷുഗർ സിറപ്പിലേക്ക് ബൂന്തിയിട്ടതിന് ശേഷം ചെറിയ തീയിൽ 2 മിനിറ്റും കൂടി ഇളക്കിയതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ ലഡു എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് എല്ലാവർക്കും ലഡു ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ലഡു ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കണം. നല്ല ടേസ്റ്റി ലഡുവാണിത്. പിന്നെ ഈ ലഡു ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കമൻസ് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ. നല്ല ടേസ്റ്റാ. ഓക്കെ, ബൈ.